ദില്ലിയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടക്കം തികയാത്ത നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങിയ ബി ജെ പിക്ക് അടുത്ത തിരിച്ചടി നേരിടാൻ പോകുന്നത് ബംഗാളിലും ബീഹാറിലുമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ദില്ലിയിലെ കനത്ത പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് അടുത്തു നടക്കുന്ന ബംഗാളിലെയും ബീഹാറിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതിയ തന്ത്രങ്ങൾ രൂപീകരിക്കാനാണ് ബി ജെ പി നിർബന്ധിതരായിരിക്കുന്നത്. ഈ വർഷം അവസാനം നടക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിലും അടുത്ത വർഷം നടക്കുന്ന ബംഗാൾ തെരഞ്ഞെടുപ്പിലും ബി ജെ പി വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട്. ബീഹാറും ബംഗാളും ബി ജെ പിയെ പുറന്തള്ളുമോ എന്ന് രാജ്യം ഉറ്റുനോക്കുകയാണ്. സമീപകാലത്ത് ബി ജെ പി നേരിടുന്നത് സമാനതകളില്ലാത്ത തിരിച്ചടികളാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന രാജസ്ഥാൻ, പഞ്ചാബ്, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര എന്നിങ്ങനെ 6 സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് ഭരണം നഷ്ടപ്പെടുകയും ഹരിയാന, ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നില പരിങ്ങളിലാവുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഗോവ, കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പി സർക്കാർ ഏതു നിമിഷവും നിലം പൊത്തിയേക്കാവുന്ന അവസ്ഥയിലുമാണ് നിലവിലുള്ളത് എന്നും എടുത്തു പറയേണ്ട വസ്തുതയാണ്. ഇതിനു പുറമെയാണ് ഒരുപാട് പ്രതീക്ഷ വയ്ക്കുകയും ഏതുവിധേനയും അധികാരം പിടിക്കാനാവുമെന്ന് കരുതുകയും ചെയ്തിരുന്ന ദില്ലി. ദില്ലിയിൽ ബി ജെ പി രണ്ടക്കം തികയാത്ത നാണക്കെട്ട തോൽവി ഏറ്റുവാങ്ങിയിരിക്കുന്നത് എന്നതും ബി ജെ പി നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ലോക്സഭയിൽ 3-2 നേടിയ ബി ജെ പിക്ക് പക്ഷേ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നിനു പുറമെ ഒന്നായി കാലിടർന്നതാണ് നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. തുടരെയുള്ള തിരിച്ചടികളിൽ കാലിടർന്ന ബി ജെ പിക്ക് ബീഹാറിലെയും ബംഗാളിലെയും തിരഞ്ഞെടുപ്പുകൾ ഇതുകൊണ്ട് തന്നെയാണ് നിർണായകമാണെന്ന് തിരഞ്ഞെടുപ്പ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. എന്നാൽ ദില്ലി തിരഞ്ഞെടുപ്പിൽ പാളിപ്പോയ മോദി അമിത്ഷാ തന്ത്രങ്ങൾ അടുത്തു നടക്കുന്ന ബീഹാർ ബംഗാൾ തിരഞ്ഞെടുപ്പിനെ കാര്യമായി ബാധിക്കുമെന്ന ആശങ്ക ബി ജെ പിക്കുള്ളിൽ നിന്നും ഉയരുന്നുണ്ടെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി ഏറ്റുവാങ്ങിയ ബി ജെ പിക്ക് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തലും കൂടിയാവും ബീഹാറിലെയും ബംഗാളിലെയും ജനവിധി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പൗരത്വ ഭേദഗതി നിയമവും ദേശീയ ജനസംഖ്യാ പട്ടികയും രാജ്യത്ത് നടപ്പിലാക്കുവാനുള്ള തീരുമാനവും ദില്ലിയിലെ ബി ജെ പിയുടെ തോൽവിക്ക് കാരണമായിട്ടുണ്ടെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ബംഗാളിൽ ബി ജെ പി വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നില്ലെങ്കിലും നല്ലൊരു മുന്നേറ്റം നടത്താനാവുമെന്ന് കണക്കുകൂട്ടലിലാണ് അമിത്ഷായും മോദിയും അടക്കമുള്ള ബി ജെ പി നേതൃത്വം ഉള്ളത്. എന്നാൽ ബീഹാറിൽ നിതീഷ് കുമാറുമായി ഭരണം തുടരാനാവും എന്ന ഉറച്ച വിശ്വാസവും ഉണ്ട് ബി ജെ പിക്ക്. പൗരത്വ ഭേദഗതി നിയമത്തെ പാർലമെന്റിൽ ദേശീയ ജനസംഖ്യാ പട്ടിക നടപ്പിലാക്കില്ലെന്ന് ബീഹാർ മുഖ്യമന്ത്രിയും NDAയുടെ ഏറ്റവും വലിയ ഘടകകക്ഷിയുമായ നിതീഷ് കുമാർ നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. ദില്ലി തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ബി ജെ പി നേരിട്ടതോടെ നിതീഷ് കുമാറുമായി കൂടുതൽ വിലപേശലിന് അവസരമില്ലാതാവുകയും ചെയ്തു. ബീഹാറിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് ഉചിതമല്ലെന്ന തിരിച്ചറിവുള്ള ബി ജെ പി ബീഹാറിൽ കാര്യമായ എന്തെങ്കിലും നേട്ടം ഉണ്ടാകണമെങ്കിൽ നിതീഷ് കുമാറിന് വേണ്ടി എല്ലാ വിട്ടുവീഴ്ചകളും നടത്തേണ്ടി വരുമെന്നത് ഏതാണ്ട് ഉറപ്പാണ്. ന്യൂനപക്ഷങ്ങൾക്ക് ശക്തമായ വേരോട്ടമുള്ള 2 സംസ്ഥാനങ്ങളാണ് ബീഹാറും ബംഗാളും. ഇതുതന്നെയാണ് ബി ജെ പി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായും തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞർ കണക്കാക്കുന്നത്.